കേട്ടോ കൂട്ടുകാരല്ലേ പിന്നെ നമ്മൾ കേട്ടോട്ടല്ലേ മദ്രാസിലേക്ക് പോയിട്ട് പിന്നെ മലയാള സിനിമ കാലം എത്തിയല്ലേ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ഓരോ വേദികൾ ഭയങ്കര സന്തോഷമുണ്ട് വളരെ ഡിഫറന്റ് ആയിട്ടല്ലേ നമ്മൾ ഒന്നിച്ചെതി കാണാനുള്ള ഒരു സമാഗമം സമാഗമ ഇവര് മൂന്ന് പേര് എന്നെ പേരാ വിളിക്കുന്നെ ഇപ്പഴല്ല പണ്ടേ പണ്ട് പോലെ ധൈര്യപൂർവ്വം കേറി പൊന്നൂന്നും പൊന്നുട്ടിയും അല്ലേ പക്ഷെ എന്താ ഒട്ടും മെച്ചൂരിറ്റി ഇല്ല അതുകൊണ്ടാ അയ്യോ ഒരു നമ്മൾ ഒരു ഗൗരവൊക്കെ ഉണ്ടെങ്കിലും ഇവരൊക്കെ അങ്ങനെ ഇവര് കളിതമാശ പറയുമ്പോ ഞാൻ ഇവരുടെ കൂടെ അങ്ങ് കൂടും കൂടും എന്താന്നറിയോ അപ്പൊ ഞാൻ കൊച്ചുകുട്ടിയാവും എനിക്ക് തോന്നിട്ടുള്ള ഒട്ടും പ്രായത്തെ കുറിച്ച് കോൺഷ്യസ് ആവാത്ത മലയാള സിനിമയിലെ ഏക നടിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം പൊന്നൂറ്റിക്കാട്ടിലും ഒരുപാട് പ്രായമുള്ള പ്രായമുള്ളവരുമയായിട്ട് അഭിനയിക്കുമ്പോഴും ഇതേ ഫീൽ ഫീല് ഇപ്പോഴത്തെ ആർട്ടിസ്റ്റിനൊക്കെ എനിക്ക് ഒരു തൊണ്ണൂറ് ശതമാനാകും ഞാൻ കോൺഷ്യസ് ആവാറുണ്ട് അങ്ങിപ്പോലും ചിലപ്പോ നമ്മുടെ പ്രായത്ത് കഴിഞ്ഞ കൊറേ എങ്ങനത്തോളം എന്തിനാ ഇപ്പോഴേ ചെയ്യുന്നു തോന്നുന്നില്ല ഞാൻ സിദ്ധു എനിക്ക് ഇരുപത്തി വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ തൊമ്മൻ്റെ മക്കൾ ചെയ്യുമ്പോ അന്ന് അടിച്ച് മക്കൾ ആരൊക്കെയാണ് വിഘുവല്ല മക്കളാരാണ് മക്കളാരും രാമക്കള് അല്ല ആ ഉർവ്യം അല്ലെ പ്രായത്തിനേക്കാൾ കൂടിയ ആളുകളെ മക്കളായിട്ട് മാത്രമല്ല ഒരു ട്രെൻഡ് നമ്മളുണ്ടാവും ഇനിയിപ്പം ചിലപ്പം പറ്റുമായിരിക്കും എനിക്കിപ്പോ ഭയങ്കര ഒരു ഒരു ക്രെഡിറ്റ് ക്രെഡിറ്റ് ആയിട്ടാ തോന്നി തീർച്ചയായിട്ടും അങ്ങനെ എടുത്തു പിന്നെ അങ്ങനെ ഒരു ഏറ്റവും നല്ലൊരു ഇമേജിൽ അങ്ങ് നിലനിൽക്കാൻ പറ്റുക എന്ന് പറയുന്ന വലിയ കാര്യമില്ല അന്ന് മുതൽ ഇന്ന് വരെ ഒരു അപ്പ് ഡൗൺസ് ഇല്ല ആരോ പറഞ്ഞ മാർ ആ രാവിലെ വരിക ഒരു മുണ്ടും എടുത്ത് അങ്ങോട്ട് കൊടുക്കുക ഒരു വിഗും കുറച്ച് ഗ്ലിസറിനും അങ്ങോട്ട് നാല് ഡയലോഗും പറഞ്ഞ ചെക്കട് എന്ന് പറയുന്ന പക്ഷെ തോന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ ഈ കരയുന്ന റോളുകൾ മാത്രം ഒരുപാട് എടുക്കുന്നു കോമഡി എനിക്ക് അങ്ങനെ തോന്നിയിട്ടേയില്ല ഇല്ല അതെന്നെ ഇഷ്ടം ഞാൻ പണ്ട് ശശികുമാർ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് കൊറേ പടം ശശികുമാർ സാർ അറിയാമ്മ ആ അദ്ദേഹത്തിന്റെ കൊറേ പടങ്ങൾ കൊറേ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല അമ്മ ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒന്ന് വ്യത്യാസമായിട്ടൊന്നും ചെയ്യണമെന്നുണ്ട് എന്താ കോമഡി അഭിനയിക്കുന്നു ഞാൻ പറഞ്ഞു കോമഡി പറഞ്ഞാൽ ചിരിക്കാവുന്നല്ല അത് കോമഡി കാണിക്കാനും പറയാനും അറിഞ്ഞുകൊണ്ട് പിന്നെന്താ അഭിനയിക്കണ്ട ഞാൻ പറഞ്ഞൊരു വില്ലത്തി വേഷം ഒന്ന് ചെയ്താൽ കൊള്ളാം എന്റെ പൊന്നമച്ചി നിങ്ങളുടെ മോഹം അതിന് കൊള്ളില്ല പിന്നെ പുരിയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി എടുക്കാതെ അങ്ങനെ ഓർക്കാൻ പറ്റാത്ത ചിലരുണ്ട് നോർമലായിട്ട് പരിചയപ്പെട്ട ഒരു മുഹൂർത്തൊക്കെ ഉണ്ടാകും നമുക്ക് ഓർമ്മ വരും ഇത് എല്ലാം കുടുംബത്തിൽ ഒന്നിച്ചാന്ന് തോന്നൽ വരുമ്പോ എപ്പോഴാ കണ്ടോ എനിക്കറിയാൻ പയ്യാ ചിലപ്പോ പൊന്ന വരുമായിരിക്കും എപ്പോഴാന്നാണ് കൊറേ നല്ല പടങ്ങൾ നല്ല പടങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ പിന്നെ ഭാരതം പിന്നെ നമുക്ക് പറയാനുള്ളത്യ്യോ അങ്ങനെയാണല്ലോ പിന്നെ കുറെ നല്ല അതല്ലാത്ത കൊറേ നല്ല കഴിവുകൾ ഉണ്ടായിട്ട് അതിനെ പ്രൊജക്ട് ചെയ്യാൻ ഒട്ടും ശ്രമിക്കാത്ത ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്കൊക്കെ പാട്ടൊക്കെ അതിന്റെ ഒരു വലിയ വശരിക്കും എനിക്ക് ഈ ഒരുപാട് ഒരുപാട് നമ്മുടെ സ്റ്റേജ് ചെയ്യുന്നുണ്ടൊക്കെ എനിക്കൊക്കെയുള്ള പേടിയെന്ന് എന്താണെന്ന് അറിയാമോ ഈ ഒന്നും അറിയാതെ എന്തും ചെയ്യാൻ പറ്റും അറിഞ്ഞവൻ ചെയ്യാൻ വളരെ ആലോചിക്കാം അതുകൊണ്ട് പാടിയിരുന്നത് എനിക്ക് പേടിയാണ് സിനിമയ്ക്ക് വേണ്ടി അത് എന്റെ വോയിസ് അല്ലേ പാടിയത് എനിക്ക് വേണ്ടി പാടി തീർത്ഥയാത്രയില് പൊന്നു സിദ്ധു എനിക്ക് പറ്റില്ല കാറ്റ് മാത്രം മതി അത് മാത്രം പറയരുത് എനിക്ക് പാടാൻ പറ്റില്ല പിന്നെ ചേച്ചിയും കൂടെ പിന്നാരുന്നു ആ പാട്ട് പാടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇപ്പോഴു പറഞ്ഞാൽ സിനിമയിൽ ഇത്രയും സിനിമ ചെയ്തു സീരിയൽ ചെയ്തു എന്നാലും അല്ല ഞാനത് പറയില്ല കാരണം ഞാൻ സ്റ്റേജിൽ അഭിനയിക്കുന്ന കാലത്ത് ഞാനൊരു നടിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിട്ടില്ല ഒന്നാമത് അനുഭവം ഇല്ല എന്നിട്ടും തോപി ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാലും അങ്ങനെ ഒരു അത് ഉൾക്കൊണ്ടൊന്നും അഭിനയിക്കാനൊരു കഴിവുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അന്ന് ഈ പാടി രക്ഷപ്പെടുക എന്നുള്ളതാണ് പിന്നെ അന്ന് ആ ഏജിൻ്റെ ഇത് ഹീറോയിൻ ക്യാരക്ടർ എന്നൊക്കെ പാടി രക്ഷപ്പെട്ടു പോവുക എന്നുള്ളതാണ് നല്ല നടിയൊന്നും ആയിരുന്നില്ല ഞാൻ സ്റ്റേജിൽ എനിക്ക് നിറഞ്ഞ സിനിമയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് അഭിനയിക്കാൻ സാധിച്ചതും അഭിനയിക്കണമെന്ന് തോന്നലുണ്ടായതും അഭിനയം പഠിക്കാൻ ശ്രമിച്ചതും ഒക്കെ എന്നാൽ ഞാനിതൊന്നും പഠിച്ചിട്ട് വന്നതല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ സിനിമ പോലും ഞാൻ ആദ്യം നാടക ക്യാമ്പിൽ വെച്ച ആദ്യത്തെ സിനിമ തമിഴ് സിനിമ മുതലാളി അവിടെ അടുത്തൊരു തിയേറ്റർ കണ്ടിട്ടില്ല സിനിമയിൽ കണ്ടിട്ടില്ല അതാണ് എൻ്റെ ഒരു ഏറ്റവും അഭിനയിക്കുന്നവര്